പ്ലസ് വൺ ഏകജാലക പ്രവേശനം, സ്പോട്ട് അലോട്ട്മെൻ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വേക്കൻസികൾ, ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ ഒന്നാം ഓപ്ഷൻ പ്രകാരമാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിലും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള ഓപ്പൺ വേക്കൻസി വിവരങ്ങൾ 2020 നവംബർ 17 രാവിലെ 9 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഞാൻ ആശ്രിത പുഴക്കൽ. വിദ്യാഭ്യാസപരമായ വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി വലതുവശത്തുള്ള ബെൽ ഐക്കൺ ഓൾ പ്രസ് ചെയ്യുക. ജില്ലക്കകത്തോ മറ്റ് ജില്ലകളിലേക്കോ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള അപേക്ഷകൾ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ 2020 നവംബർ 17 രാവിലെ 10 മണി മുതൽ 2020 നവംബർ 18 വൈകുന്നേരം 4 മണി വരെ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ വ്യക്തമായി തന്നെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ സഹിതം തന്നെ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.